ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നന്മ നിറഞ്ഞ നക്ഷത്രമായും യാക്കൂബ് മേമൻ നന്മ കൈമോശം വന്നവനുമായാണ് ജൂലൈ മുപ്പത്തിയൊന്നിന് നമ്മുടെ കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോയത് നന്മതന്മകളെ വേർതിരിച്ചു കാണുന്നതിൽ പോലും ഇരട്ടത്താപ്പും വിവേകമില്ലായ്മയും പുലർത്തുന്നവരുടെ വിചിത്രമായ കാഴ്ചകളിലേക്ക് അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷം എന്നത് ചൊല്ലാണ് ഇന്നത് അമ്മയെ കൊന്നാലും രണ്ടുപക്ഷം എന്നായി എന്ന് മാത്രം മനുഷ്യരെ ആക്രമിക്കുന്ന പേനായെ കൊന്നാലോ അതിനും ഇന്ന് രണ്ട് പക്ഷമാണ് നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ പിഞ്ചുകുട്ടികളടക്കം നിരവധി പേരെ പേനായ്ക്കൾ കഠിച്ചു പുറത്തിറങ്ങാനാകാതെ നാട്ടുകാർ വിഷമിച്ചു വളർത്തു മൃഗങ്ങളെ കൊന്നു മൃഗസ്നേഹികൾ കോരിത്തരിച്ചു പോയത്രേ അവർക്ക് പേനായ്ക്കൾ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് കണ്ടാലേ ഉറക്കം വരൂ സഖി കെട്ട നാട്ടിക ഗ്രാമപഞ്ചായത്ത് കുറെ തെരുവു നായ്ക്കളെ കൊന്നു ദാ വരുന്നു മൃഗസ്നേഹികൾ തെരുവു നായ്ക്കളെ കൊല്ലരുത് അവയ്ക്ക് തേനും പാലും നൽകണമെന്ന് മൃഗസ്നേഹികൾ അമ്മയെ കൊന്നാലും രണ്ടു പക്ഷം മേനകാ പരാതി ബാംഗ്ലൂരിലും കൽക്കട്ടയിലും കേരളത്തിനെതിരെ പ്രകടനങ്ങൾ തടിച്ചുകൊഴുത്തല്ലലനാമണികൾ വരെ തെരുവിൽ കാരണം അവർ അന്തിയുറങ്ങുന്നത് പേനായ്ക്കളെ കണ്ടാണ് മനുഷ്യൻ ചത്തോട്ടെ നായ്ക്കൾ വിലസി നടക്കട്ടെ ഇതാണ് ഇരട്ടത്താപ്പിന്റെ വിവേകമില്ലായ്മയുടെ കപടമുഖം മനുഷ്യനെ സ്നേഹിക്കാനറിയാത്ത ജന്മങ്ങൾ ഈ ഇരട്ടത്താപ്പും ആക്രോശവും യാക്കൂബ് മേമനെ തൂക്കിലേറ്റിയപ്പോഴും ചില വിശാല മനസ്കർ തട്ടിവിട്ടു ഇപ്പോഴാണ് അഹിംസാ സിദ്ധാന്തവുമായി ചില രാഷ്ട്രീയക്കാർ ഗാന്ധിയന്മാരായി രംഗത്തു വരുന്നത് പ്രകാശ് കാരാട്ട് ഗാന്ധിയനായി ഒരു കാർട്ടൂൺ വരെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു ശരിക്കും ഗാന്ധി തന്നെ ഈ മാമൻ ജയിലിൽ കഴിയുമ്പോൾ ഒരു ഗാന്ധിയനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മാർച്ച് പന്ത്രണ്ടിന് പാക്കിസ്ഥാന് ശിങ്കിടിപാടി പാർലമെന്റ് ആക്രമിച്ചിരുന്നൂറ്റി അമ്പത്തിയേഴു പേരെ നിഷ്ഠൂരമായി കൊന്നത് ഹിംസയാണെന്നുപദേശിക്കാൻ ചെന്നില്ല എഴുന്നൂറ്റി പതിമൂന്ന് പേർക്ക് പരിക്കേറ്റ് ജീവിതം തുലഞ്ഞത് ഹിംസ തന്നെയാണെന്ന് മേമനെ പഠിപ്പിക്കാൻ ചെന്നില്ല അന്ന് പക്ഷേ കാരാട്ട അഹിംസാ സിദ്ധാന്തം പഠിച്ചിട്ടില്ലായിരിക്കാം ശശിതരൂരിനും വല്ലാത്ത വിഷമം മേമനെ തൂക്കിലേറ്റിയതിന് തരൂർ സങ്കടപ്പെട്ട് വിവശനായി നിന്ന് മോങ്ങുന്നു സ്വന്തം ഭാര്യ ഹോട്ടലിൽ മരിച്ചത് എങ്ങനെയെന്ന് വ്യക്തമായിട്ട് പോരെ ഈ മോങ്ങൽ പത്തു വർഷത്തിനിടയിൽ ഇന്ത്യ തൂക്കിലേറ്റിയത് നാലുപേരെയാണ് കഴിഞ്ഞ വർഷം മാത്രം ലോകത്ത് അറുന്നൂറ്റി ഏഴുപേരെ തൂക്കിക്കൊന്നിട്ടുണ്ട് ഇറാനിൽ മാത്രം കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി അൻപത്തൊമ്പത് പേരെ തൂക്കിക്കൊന്നു ഒരു ഗാന്ധിയനും കണ്ണീരൊലിപ്പിച്ചില്ല ഒരു സാമുദായിക ബുദ്ധിജീവികളും ഇറാനോട് തൂക്കിക്കൊല്ലല്ലേ തൂക്കിക്കൊല്ലല്ലേ എന്ന് പറഞ്ഞില്ല ഒരു മനുഷ്യജീവനെയും ഒരു മേമനെയും കൊല്ലുന്നത് ശരിയല്ല ആ കടപ്പാട് എല്ലാവർക്കും ഉണ്ടാകണം അത് മേമന്മാരും മനസ്സിലാക്കണം രാഷ്ട്രീയ ശത്രുതയുടെ പേരിൽ എതിരാളികളെ കൊലക്കത്തിക്കിരയാക്കുന്നതും ഹിംസയാണ് ഇരട്ടത്താപ്പില്ലാത്ത പണ്ഡിതനായ മനുഷ്യസ്നേഹിയായ ഒരു ദേശസ്നേഹി കൂടി മേമനെ തൂക്കിലേറ്റിയ ദിവസം നമുക്ക് നഷ്ടമായി കാലാതീതനായ കലാം വിശ്വപൗരനായ കലാം നന്മ നിറഞ്ഞവൻ ആ നന്മ പിന്തുടരാൻ പൂങ്കണ്ണീര് വീഴ്ത്തുന്ന നമ്മുടെ നേതാക്കൾക്ക് പുളിക്കും അനുബന്ധം കേരളത്തിൽ നായ്ക്കളെ കൊല്ലുന്നു എന്ന് അവലാതിപ്പെട്ട് കേരളത്തിന് പുറത്ത് പ്രകടനം നടത്തിയെന്നവരുടെ ബാനറിൽ ഇങ്ങനെ എഴുതിയിരുന്നു ഡോക്സോൺ ഹെൽ നായ്ക്കളുടെ നരകമായിരിക്കുന്നു എന്നർത്ഥം ഈ അത്ര ശരി ചിലപ്പോഴൊക്കെ നാം സത്യം പറഞ്ഞു പോകുന്നു അറിയാതെ സ്വാമി വിവേകാനന്ദൻ ഇവിടുത്തെ ജാതി കോമരങ്ങൾ നോക്കി ഭ്രാന്താലയം എന്ന് വിളിച്ചു പേ പിടിച്ച നായ്ക്കൾ നിറഞ്ഞ കേരളം ഇന്ന് ശരിക്കും ഡോക്സോൺ ഹെൽ നായ്ക്കളുടെ നരകാലയം ഈ നരകാലയത്തിൽ കുരച്ചു കുരച്ച് മനുഷ്യർ പേടിച്ചു കഴിയുന്നുണ്ട് എന്നുകൂടി എഴുതാമായിരുന്നു